നമസ്കാരം. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതത്തിന്റെ ഇരകൾക്കു വേണ്ടി തിരുവനന്തപുരത്ത് ഒരാൾ തെരുവിൽ സമരത്തിലായിരുന്നു. അവരുടെ പേര് ദയാബായ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തക ദയാബായ്. ഒടുവിൽ ആ നിരാഹാര സമരം ഫലം കാണുന്നു. ദയാബായിക്ക് മുന്നിൽ മുട്ടുമടക്കി സർക്കാർ. അനുനയത്തിനായി വീണ ജോർജിനെയും ആർ ബിന്ദുവിനെയും പറഞ്ഞയച്ചു. എന്നാൽ അനുനയ ശ്രമം പാളി. 90% ആവശ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി ആർ ബിന്ദുവും ആരോഗ്യമന്ത്രി വീണ ജോർജും ഉറപ്പു നൽകി. എന്നാൽ 100% ആവശ്യങ്ങളും അംഗീകരിക്കാതെ നിരാഹാര സമരം അവസാനിപ്പിക്കില്ല എന്ന ദൃഢ നിശ്ചയത്തിലായിരുന്നു ദയാബായ്. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് സമരസമിതിയുമായി മന്ത്രിമാർ ചർച്ച ചെയ്തിരുന്നു. എൻഡോസൾഫാൻ ബാധിച്ചവർക്കായി പഞ്ചായത്തുകൾ തോറും ദിനപരിചരണ കേന്ദ്രങ്ങൾ തുടങ്ങുക, മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുക, എയിംസ് പരിഗണനാ പട്ടികയിലേക്ക് കാസർഗോഡിനെയും ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ദയാബായ് സമരം ആരംഭിച്ചത്. ആരോഗ്യം മോശമായതിനെ തുടർന്ന് 2 തവണ ദയാബായിയെ പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഫീനിക്സ് പക്ഷിയെപ്പോലെ ദയാബായി സമരവേദിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പ്രായം 80 പിന്നിട്ടെങ്കിലും പോലീസ് ഉണ്ടാക്കുന്ന അവശത അല്ലാതെ തനിക്ക് മറ്റൊരവശതയും ഇല്ലെന്ന് ദയാബായി പറഞ്ഞിരുന്നു. കാസർഗോഡ് ജില്ലയോടുള്ള അവഗണന ആരോഗ്യ മേഖലയിലും തുടരുന്നു എന്നാണ് ദയാബായി പറഞ്ഞിരുന്നത്. മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയില്ല. ആകെയുള്ളത് ഉച്ചവരെയുള്ള OP മാത്രം. കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 19 മാസം കഴിഞ്ഞെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ജില്ലാ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളും ഡോക്ടർമാരുമില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഈ മാസം 2-നാണ് ദയാബായ് നിരാഹാര സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ചത്. സമരത്തിൻ്റെയും സഹനത്തിൻ്റെയും കനലുകൾ താണ്ടി ഇങ്ങ് മലയാള നാടിൻ്റെ തലസ്ഥാനത്തെത്തി ദയാബായ് എൻഡോസൾഫാൻ ദുരന്തബാധിതർക്ക് വേണ്ടി സമരത്തിലായിരുന്നു. ആ സമരത്തിന് ഒറ്റ മുഖമേയുള്ളൂ, അവരുടേത് മാത്രം. മഴയും വെയിലും കൊണ്ട് വാടുന്ന രാഷ്ട്രീയക്കാരെപ്പോലെയല്ല ദയാബായി എന്ന് അവരെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കു വേണ്ടി നിരവധി സമരങ്ങൾ നാളിതുവരെ അരങ്ങേറി. അന്നൊക്കെയും ഉറപ്പുകൾ നൽകി ഇരകളെ പറ്റിക്കുന്ന സമീപനമാണ് മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്തത്. യാഥാർത്ഥ്യം പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നിടത്താണ് ദയാബായി സമരം തുടങ്ങിയതെന്ന പ്രത്യേകതയുമുണ്ട്. കാസർഗോട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിൽ തളിക്കാൻ കൊണ്ടുവന്ന വിഷം തലമുറകളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടും അവരെ അവഗണിക്കുന്ന സമീപമാണ് മാറി മാറി വന്ന സർക്കാരുടെ മുഖമുദ്ര. പല പ്രഖ്യാപനങ്ങളും അന്ന് നടന്നിരുന്നു. എന്നാൽ അതൊക്കെ വെറും പ്രഖ്യാപനങ്ങളായി മാറി. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സമരം വീണ്ടും വന്നത്. എന്തായാലും ഇപ്രാവശ്യം ദയാബായിയുടെ മുന്നിൽ സർക്കാർ മുട്ടുകുടുത്തുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.